നമ്മുടെ എല്ലാവർക്കും സുഖമാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എൻഡോർക്ക് വാങ്ങിച്ചത് പിന്നെ ആദ്യത്തെ നമ്മുടെ ട്രിപ്പാണ്. അധികം ദൂരമൊന്നുമില്ല, ഒരു 40 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒക്കെ നമ്മളിപ്പം വണ്ടിയിൽ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വേണ്ടേ, ഒരു എക്സ്ട്രാ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ലൈവ് ഇടുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഗോപ്രോ വയ്ക്കാൻ വേണ്ടി ഒരു ഹോൾഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ചാർജർ, ഗോപ്രോയുടെ ചാർജർ. ഇതിൽ നമുക്ക് ഗോപ്രോ കുത്താൻ, എങ്ങാനും ചാർജ് വല്ലതും പോയാൽ ഇങ്ങനെ നമുക്ക് കുത്താൻ പറ്റും. പിന്നെ ഒരു കുപ്പി പെട്രോളും പിന്നെ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കൂരുമല എന്നാണ്. ഒരു കോട്ടയത്തിനും എറണാകുളത്തിനും ഇടയിൽ ബോർഡറിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എറണാകുളം എന്ന് പറയുന്നതായിരിക്കും ശരി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പോകാൻ വേണ്ടി ഇരുന്നത് മൂന്നിലവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ പോകാത്തതിൻ്റെ കാണുമെന്ന് പറഞ്ഞാൽ അവിടെ ഉരുൾപൊട്ടലൊക്കെ നടന്നായിരുന്നു. പിന്നെ ഉരുൾപൊട്ടി അവിടുത്തെ ഒരു പാലത്തിന് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അതിലേക്കൂടെ പോകാൻ പറ്റത്തില്ല. നമ്മൾ കറങ്ങി തിരിഞ്ഞ് പോകണം, അതും കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്ലാൻ മാറ്റി കൂരുമല എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോകുന്നത്. കൂരുമല എന്ന് പറയുമ്പോൾ അധികം ആർക്കും അറിയത്തില്ലാത്ത സ്ഥലമാണ് സംഭവം. കൂരുമല അത്യാവശ്യം നല്ല ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു പ്ലേസാണ് കൂരുമല വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോകണമെങ്കിൽ, അതായത് അങ്ങോട്ടേക്ക് കയറണമെങ്കിൽ എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അധികമൊന്നുമില്ല. ഒരാൾക്ക് 10 രൂപയാണ് എൻട്രി ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ടൈം വരെ അവിടെ സ്പെൻഡ് ചെയ്യാം, അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വേണമെങ്കിലും ഇരിക്കാം. ഓക്കെ, അപ്പം അതാ അവിടെ ഉള്ള വീഡിയോസ് എല്ലാം നമ്മളാണെങ്കിൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു മഴയുടെ ലക്ഷണം വരുന്നുണ്ട് കണ്ടോ. നന്നായിട്ടും മേഘമൊക്കെ കടുത്തിരുണ്ടുകൂടി നിൽക്കുവാണ്. നമ്മുടെ കയ്യിലാണെങ്കിൽ റെയിൻ കോട്ടും ഇല്ല. ഏതായാലും പോവാൻ, മഴ വന്നാൽ നനയുക, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. അല്ല പറഞ്ഞ 10 രൂപ വാസം ഉണ്ടെന്ന്. അയ്യോ, വീഡിയോഗ്രാഫിക്ക് 250 രൂപയോ? വണ്ടി കേട്ടോ. നമ്മുടെ അടുത്ത് ഇത്രയും നല്ല സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. എറണാകുളം എന്ന് പറഞ്ഞിട്ട് വേണ്ട കടപ്പ. ഏതെങ്കിലും ഒരു വീട്ടിൽ ചോറാവും.
വഴി തീർന്നു, വഴി തീർന്നു, വഴി തീർന്നു, നടപ്പാതെ ഉണ്ട്. പക്ഷെ ചേട്ടാ അങ്ങോട്ട് പോകാൻ പറ്റുമോ? അല്ല, ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ. അവിടെയാണോ? ഇവിടെ ഇപ്പൊ വല്ലതും കാണാനുണ്ടോ? അതെ, ഏതായാലും വന്നു. ഏറ്റുമാനൂര്. എന്നെ ഭയങ്കര ഇടിയാണോ? എന്നാ പാമ്പ്? അപ്പൊ നമ്മൾ ആ വഴി പോയിട്ട് തിരിച്ചു വന്നു. അങ്ങോട്ടേക്ക് എൻട്രി ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ തിരിച്ചതേണ്ട ആ മലയിലേക്ക് വന്നേക്കുവാണ്. ആ പാസ് എടുത്ത് അവിടെ തന്നെ. അപ്പോൾ ഗായ്സ്, നമ്മൾ കയറി പോകുന്ന ഒരു ടവറാണ് ഇതിൻ്റെ മണ്ടേ കയറി. ചുറ്റുമുള്ള എല്ലാ കാര്യവും നമുക്ക് കാണാൻ പറ്റും. നൈസ് ആയിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. ഇതിന് രണ്ടും ഇല്ലേ? അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂരുമല വ്യൂ പോയിന്റിലാണ്. ഓക്കെ, ഇലഞ്ഞീന്ന് 3 കിലോമീറ്റർ നീങ്ങി, അധികം ആർക്കും അറിയത്തില്ല, അതൊരു മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് കൂരുമല വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ എല്ലാവരും ഒരു ടവറുണ്ട്, ആ ടവറിൻ്റെ മണ്ടയിൽ നിന്നാണെങ്കിൽ ഫുൾ വ്യൂവും നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ വെറും 10 രൂപയാണ്. ഒരാൾക്ക് വെറും 10 രൂപയ്ക്കാണെങ്കിൽ ഈ സ്ഥലം കണ്ട് ഫുൾ. ലിമിറ്റ് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്കാണെങ്കിൽ എപ്പോൾ കയറി രാവിലെ കയറിയിട്ട് വൈകുന്നേരം ഇറങ്ങിയാലും മതി, അങ്ങനെ ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. 10 രൂപയ്ക്ക് നിങ്ങൾക്കാണെങ്കിൽ ഇത് ഈ സ്ഥലം ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം എല്ലാവരും വരിക, വന്നാണെങ്കിൽ ആഘോഷിക്കുക.